നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാൻ ഗൂഗിൾ. വീട്ടിൽ നമ്മൾ പാഴാക്കുന്ന ഒരു വസ്തുവിൽ നിന്നും ബിസിനസ് ചെയ്ത് എങ്ങനെ ലക്ഷങ്ങൾ വരുമാനം നേടാം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. ഫ്യൂച്ചറിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയേക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ നമ്മൾ വീട്ടിൽ പഴയ വസ്തുവായി ഉപയോഗിക്കുന്ന ഒരു സാധനത്തിൽ നിന്നാണ് നമ്മൾ ഇന്നത്തെ ബിസിനസ് ആരംഭിക്കാൻ പോകുന്നത്. നമ്മുടെ നാട് കേരളം എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഓർമ്മ വരുന്നത് കേരളീയ വൃക്ഷമായ തെങ്ങാണ്. തെങ്ങിൽ നിന്ന് ഉള്ള നാളികേരത്തിന്റെ ചിരട്ടയിൽ നിന്നാണ് നമ്മൾ ഇന്നത്തെ ബിസിനസ് ആരംഭിക്കുന്നത്. ഈ നാളികേരം നമ്മൾ സാധാരണയായി വീട്ടിൽ പാഴാക്കി കളയുന്ന ഒരു വസ്തുവാണ്. തേങ്ങ ചുരണ്ടി കഴിഞ്ഞാൽ നമ്മൾ അത് വലിച്ചെറിയുകയോ അല്ലെങ്കിൽ തീ കത്തിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ്, അല്ലെങ്കിൽ നമ്മൾ വല്ല തേപ്പ് കടയിലോ ഹോട്ടലിലോ ഒക്കെ ഇത് കൊടുക്കുന്നു. എന്നാൽ ആ വസ്തുവിൽ നിന്നും എങ്ങനെ നമുക്ക് ബിസിനസ് ചെയ്യാം എന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ചിരട്ടയുടെ പൊടി ഇന്ന് ഏറ്റവും കൂടുതൽ അത്യാവശ്യമുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അതൊരു ബൈ പ്രോഡക്റ്റ് ആയിട്ടും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഈ ചിരട്ടയുടെ പൊടി കൊണ്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നിർമ്മിച്ചു വരുന്ന പ്ലൈവുഡ്, ലാമിനേഷൻ ബോർഡ് എന്നിവ ഈ ചിരട്ടപ്പൊടി കൊണ്ടാണ് നിർമ്മിക്കുന്നത്. ചിരട്ടപ്പൊടി ചൂടിനെയും തണുപ്പിനെയും ഒരുപോലെ താങ്ങാൻ ശേഷിയുള്ള ഒരു സാധനമാണ്. ഇതിന് നല്ല കട്ടിയും ഉറപ്പും ദീർഘകാലം ഈടി നിൽക്കാനുള്ള കഴിവും ഉണ്ട്. അതുപോലെ തന്നെ ഫ്ലോർ ക്ലീനറും ബാത്റൂം ക്ലീനറും ഒക്കെ ഇതുകൊണ്ട് ഇപ്പോൾ നിർമ്മിച്ചു വരുന്നു. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഇതിന് വളരെയധികം നല്ല റേറ്റ് തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പല ആൾക്കാർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം. ഈ സ്വന്തമായി കൊപ്ര മില്ലൊക്കെ ഉള്ള ആൾക്കാർക്ക് തുടങ്ങാൻ വളരെയധികം പറ്റിയ ഒരു ബെസ്റ്റ് ബിസിനസ്സാണ്. നിങ്ങൾക്ക് ധാരാളമായി കൊപ്ര, അതായത് ഈ നാളികേരത്തിന്റെ ചിരട്ട ശേഖരിക്കാനായി സാധിക്കുന്നു. ഇത് നിങ്ങൾക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഗ്രാനുൾ രൂപത്തിലേക്ക് മാറ്റിയെടുക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ലാഭകരമാക്കാൻ പറ്റിയ ഒരു ബിസിനസ് തന്നെയായിരിക്കും. 1 കിലോ ചിരട്ടപ്പൊടിക്ക് ഏകദേശം 20 രൂപയാണ് മാർക്കറ്റിൽ വില വരുന്നത്. ഇത് തരികളാക്കി മാറ്റാൻ പറ്റുന്ന മെഷീൻ മാർക്കറ്റിൽ ഏകദേശം 1 ലക്ഷം രൂപ അടുപ്പിച്ച് വരുന്നുണ്ട്. ഇത് വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇത് ഒരു പ്രാവശ്യം നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ ഒരു ദിവസം നിങ്ങൾക്ക് ഏകദേശം നിങ്ങളുടെ ചിരട്ടയുടെ ലഭ്യത അനുസരിച്ച് എത്ര കിലോ വേണമെങ്കിലും നിങ്ങൾക്ക് ഒരു ദിവസം നിർമ്മിക്കാവുന്നതാണ്. മാർക്കറ്റിൽ 20 രൂപ റേറ്റ് ഉള്ള സ്ഥിതിക്ക് നിങ്ങൾക്ക് എന്തായാലും നല്ല ഒരു ഹ്യൂജ് ബൾക്കായിട്ട് തന്നെ ഒരു ദിവസം ഇത് ഗ്രാനുൾസ് ആയിട്ട് മാറ്റി നിങ്ങൾക്ക് വിറ്റ് എടുക്കാൻ സാധിക്കും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു ദിവസം നിങ്ങൾക്ക് 1 ലക്ഷം രൂപയ്ക്ക് മേളിൽ തന്നെ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നു. കാരണം ബൾക്കായിട്ട് തന്നെ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കി വിൽക്കാൻ കഴിയുന്നു. ഞാൻ പറയുന്നത് വീട്ടിലെ ചിരട്ട കൊണ്ട് എടുത്തിട്ടല്ല, കൊപ്ര ബിസിനസ് ഉള്ള ആൾക്കാരുടെ കാര്യമാണ്. ഇത്തരത്തിൽ ബൾക്കായിട്ട് ചിരട്ട കളക്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ ആൾക്കാർക്കും ഈ ഒരു ബിസിനസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. വൺ ടൈം ഇൻവെസ്റ്റ്മെന്റിലൂടെ നിങ്ങൾക്ക് വളരെയധികം എളുപ്പത്തിൽ തന്നെ തിരിച്ച് ആ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നു. നിങ്ങൾക്ക് കുടുംബശ്രീയിൽ നിന്നൊക്കെ ലോൺ എടുത്ത് ഇത് എടുക്കാൻ സാധിക്കുമെങ്കിൽ വളരെ നല്ലതാണ്. പക്ഷേ നിങ്ങൾക്ക് ഞാൻ തീർച്ചയായും ഉറപ്പ് തരുന്നു, നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ആ ഒരു ലോൺ അടച്ചു തീർക്കാനുള്ള വരുമാനം ഇതിൽ നിന്ന് ലഭിക്കുന്നു. ഇനി നമുക്ക് ഈ ചിരട്ടപ്പൊടി എങ്ങനെ വീട്ടിൽ നിർമ്മിക്കാം എന്ന് നോക്കാം. നമുക്ക് വീട്ടിൽ ഇതുപോലെ ബൾക്കായിട്ടൊന്നും ചിരട്ട കിട്ടുകയില്ല. നമ്മൾ വീട്ടിൽ 1-2 ചിരട്ടയായിരിക്കും ഒരു ദിവസം നമുക്ക് കിട്ടുക. അത് നമുക്ക് സൂക്ഷിച്ചു വെച്ചാൽ 1-2 മാസം കൂടുമ്പോൾ നമുക്കത് ചുറ്റുക ഉപയോഗിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി വീട്ടിൽ മാനുവലായിട്ട്, അതായത് കൈകൊണ്ട് തിരിച്ച് കറക്കാൻ പറ്റുന്ന മിക്സിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നമുക്ക് ചെറിയ രീതിയിൽ പൊടിച്ച് തരികളാക്കി മെഷുകളാക്കി നമുക്കത് മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കാൻ സാധിക്കും. നമുക്ക് 1-3 മാസം ചേർത്ത് വിൽക്കുമ്പോൾ 300 മുതൽ 500 രൂപ വരെ ഉണ്ടാക്കാൻ സാധിക്കുന്നു. നമ്മൾ പാഴ വസ്തുവിൽ നിന്നും ഒരു 300-500 രൂപ കിട്ടിയാൽ നമുക്കത് വെറുതെ ആവില്ലല്ലോ. എന്തായാലും പാഴ വസ്തുവിൽ നിന്നാണ് നമുക്കത് ലഭിക്കുന്നത്, എന്തായാലും ലാഭം തന്നെയാണ്. സോ ഈ ഒരു മിഷൻ വായിച്ച് നമ്മളിത് ബൾക്കായിട്ട് ചെയ്താലും ശരി തന്നെ, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ചെയ്താലും ശരി തന്നെ, ചെറിയ തോതിൽ ചെയ്താലും വലിയ തോതിൽ ചെയ്താലും നമുക്ക് ലാഭം മാത്രമാണ്. അപ്പോൾ ഇന്നത്തെ ഈ ബിസിനസ് ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് കൂടെ എത്തിച്ചു കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. വീണ്ടും മറ്റൊരു അധ്യായമായി കാണുന്നതായിരിക്കും. ബൈ ബൈ.